ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഷവമിയുടെ ഷാർക്ക് ടു ഹീലോ എന്ന ഫോണിനെ പറ്റിയാണ്. ഇതൊരു ഗെയിമിംഗ് ഫോണാണ്. ROG ഫോൺ പോലുള്ള ഫോണുകൾ നമുക്കറിയാം, ഓൾറെഡി ASUS ഒക്കെ ഫോണുകൾ ഗെയിമിംഗ് ഫോണുകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനേക്കാളൊക്കെ ചില സൈഡിൽ ഇത്തിരി ബെറ്റർ ആയ ഫോൺ തന്നെയാണ് ഷവമി ഷാർക്ക് ടു ഹീലോ എന്ന് പറയുന്ന ഫോൺ. ഇന്ന് ഈ ഫോണിനെ നമുക്ക് വിശദമായിരുന്നു പരിചയപ്പെടാം. വെൽക്കം ടു പ്രതാപ് ജി ടെക്, ഇറ്റ്സ് മീ പ്രതാപ്. ഹായ്, ഷാർക്ക് ടു ഹീലോ എന്ന് പറയുന്ന ഈ ഒരു ഷവമി ഫോൺ, ഇതൊരു കംപ്ലീറ്റ് ഗെയിമിംഗ് ഫോണാണ്. അപ്പം തന്നെ ഇതൊരു സ്മാർട്ട് ഫോണായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എല്ലാ സെറ്റപ്പും, ഒരു ഫോണിന് വേണ്ടുന്ന എല്ലാ സെറ്റപ്പും ഉണ്ട്. ഒപ്പം തന്നെ ഗെയിമിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ട് വരുന്ന ഒരു ഫോണാണ് ഷാർക്ക് ടു. ഇതിൻ്റെ ഡിസ്പ്ലേ 6-inch ഡിസ്പ്ലേ ആണ്, HDR ഡിസ്പ്ലേ ആണ്, AMOLED ഡിസ്പ്ലേ ആണ്. വിഷ്വൽ ഇഫക്റ്റിലൊന്നും യാതൊരു കോംപ്രമൈസും ഇല്ല. കളറൊക്കെ പഞ്ചായ കളർ, കിട്ടാവുന്ന ഏറ്റവും നല്ല ഡിസ്പ്ലേ എന്ന് തന്നെ പറയാവുന്ന നല്ല ക്വാളിറ്റി. വിഷ്വൽ ഇഫക്റ്റ്, ഗെയിമിൻ്റെ കാര്യത്തിൽ വിഷ്വൽ ഇഫക്റ്റ് നമുക്ക് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണല്ലോ. അപ്പോൾ അതിനുവേണ്ടി പ്രത്യേകം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ബെസ്റ്റ് ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ് ഇതിനകത്തുള്ളത്. HDR ഡിസ്പ്ലേ ആണ്, AMOLED ആണ്. അപ്പോൾ നല്ലൊരു വിഷ്വൽ ഇഫക്റ്റ് നമുക്ക് ഈ ഗെയിമിംഗ് ഫോണിൽ കിട്ടും. അതേപോലെ തന്നെ ഇതിൻ്റെ അടുത്തൊരു സെക്ഷൻ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് അമേസിംഗ് ആയ പെർഫോമൻസ് തന്നെയാണ്. സ്നാപ്ഡ്രാഗൺ 845 ഇതിൽ വരുന്നത്. ഒപ്പം തന്നെ അതിൻ്റെ ഒപ്പം തന്നെ വരുന്നൊരു സ്റ്റോറേജ് എന്ന് പറയുന്നത് 256 GB സ്റ്റോറേജും 10 GB റാമും വരുന്നുണ്ട്. ഒരു ഗെയിമിംഗ് ഫോണിനെ സംബന്ധിച്ച് റാമും സ്റ്റോറേജും ഒക്കെ പ്രശ്നമാണ്. ഇവിടെ 10 GB റാമും 256 GB സ്റ്റോറേജ് കൊടുത്തുകൊണ്ട് നല്ലൊരു പെർഫോമൻസിന് വേണ്ടി സ്നാപ്ഡ്രാഗൺ 845 അഡ്രീനോ 630 ഡെഡിക്കേറ്റഡ് ഇമേജ് പ്രോസസ്സിംഗ്, അങ്ങനെയുള്ള സംഭവങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ, പെർഫോമൻസിൽ യാതൊരു ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടുന്ന എല്ലാ സെറ്റപ്പും വെച്ചുകൊണ്ട് ഗെയിമിംഗ് എന്ന കാര്യം മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഉഗ്രൻ പെർഫോമൻസ് തരുന്ന ഒരു ഫോണാണ് ഈ പറയുന്ന ഷാർക്ക് ടു ഹീലോ. ഈ ഫോണിൻ്റെ മറ്റൊരു പ്രത്യേകത കൂളിംഗ് സിസ്റ്റം. ഈ പോക്കോ ഫോണിലൊക്കെ നമ്മൾ കണ്ടിരുന്നു ഈ ഒരു കൂളിംഗ് സിസ്റ്റം, ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം വെച്ചുകൊണ്ട്. ഈ ഫോണിലും ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം ഉണ്ട്, പക്ഷേ ഒരെണ്ണമല്ല രണ്ടെണ്ണം വെച്ചിട്ടുണ്ട്, ഒന്നും കൂടി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൾറെഡി പോക്കോ ഫോണിൽ അത്യാവശ്യം കൺട്രോൾ തന്നെയാണ്, ഹീറ്റിംഗ് ഗെയിം കളിക്കുമ്പോഴൊന്നും ഓവർ ഹീറ്റിംഗ് ആവുന്നില്ല. ഇതിലേക്ക് വരുമ്പോൾ ഡബിളാണ് ആ പവർ, രണ്ട് കൂളിംഗ് സിസ്റ്റം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ആ ഒരു കാര്യത്തിലും ബെറ്റർ സൈഡിൽ തന്നെയാണ്. ഹീറ്റ് ആവുക എന്നുള്ളത് ഇപ്പോൾ ഈ ROG ഫോണിലായാലും റേസർ ഫോണിലായാലും റേസർ 2 അതിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് ലേശം ഹീറ്റ് ആവുന്നൊരു അവസ്ഥ കൊണ്ടുണ്ട്. പക്ഷേ ഇതിൽ ഹീറ്റ് ആവില്ല എന്നാണ് കമ്പനി ആവശ്യപ്പെടുന്നത്. സംഭവം നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ, എന്തായാലും എത്തിയാൽ ഇതൊരു വ്യത്യസ്തമായൊരു അനുഭവം തന്നെയായിരിക്കും. ഈ ഹീറ്റ് ആവുന്ന ഇഷ്യൂ ഇതിനകത്ത് ഏറ്റവും നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യപ്പെടും എന്ന് വിചാരിക്കുന്നു, കാരണം ഡബിൾ കൂളിംഗ് സിസ്റ്റമാണ്. അതാണ് ഈ ഫോണിൻ്റെ ഏറ്റവും എനിക്ക് ആകർഷണമായിട്ട് തോന്നിയത്. ഹീറ്റ് ആവുക ഗെയിം കളിക്കുമ്പോൾ നമുക്ക് എല്ലാ കാലത്തും തോന്നിയിട്ടുള്ള ഇഷ്യൂ ആണ്. എന്തായാലും ഈ ഫോണിൽ, ഗെയിമിംഗ് ഫോണിൽ ആ പ്രശ്നം ഉണ്ടാവില്ല. ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, വൈഫൈ ഗെയിമിംഗ് കളിക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് സിഗ്നൽ റിസപ്ഷൻ്റെ പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിനകത്ത് അങ്ങനെ വരില്ല. എക്സാൻറ്റിനെയൊക്കെ വെച്ചിട്ട് കൂടുതൽ സ്പോട്ടുകൾ ഈ ഒരു വൈഫൈ റിസപ്ഷന് വേണ്ടി വെച്ചുകൊണ്ട് കുറച്ചും കൂടി ബെറ്ററായ ഒരു വൈഫൈ ഗെയിമിംഗ് അനുഭവമൊക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടും. അപ്പോൾ നല്ല പെർഫോമൻസും നല്ല വിഷ്വൽ ഇഫക്റ്റും തരുന്ന ഈ ഒരു ഫോണിൻ്റെ പവർ എന്ന് പറയുന്നത് 4000 mAh ബാറ്ററി, 18 V ഫാസ്റ്റ് ചാർജിംഗ്, USB ടൈപ്പ് സി, അങ്ങനെ ബാറ്ററി പവർ ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാം തികഞ്ഞ, ഈ ഒരു കാലഘട്ടത്തിലേക്ക് വേണ്ടുന്ന എല്ലാ പവറും തികഞ്ഞ ഒരു ഫോൺ തന്നെയാണ്. എന്നാലും ഗെയിമിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കുമ്പോൾ 4000 mAh ഒരു 5000 mAh വെച്ചിരുന്നെങ്കിൽ ഒന്നും കൂടിയും ഒരു ഇമ്പ്രസീവ് ആയാലേ എന്ന് തോന്നി. പക്ഷേ എങ്കിലും 4000 mAh നല്ലൊരു ബാറ്ററി പവർ തന്നെയാണ് സ്നാപ്ഡ്രാഗൺ 845 അതുകൊണ്ട് തന്നെ ആ കാര്യത്തിലും യാതൊരു ഇഷ്യൂ ഇല്ല. വിത്ത് 18 V ഫാസ്റ്റ് ചാർജിങ്. അപ്പോൾ നല്ലൊരു ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി ഉണ്ട്. ടൈപ്പ് സിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി പറയുകയാണ്, 3.5 mm ഹെഡ്ഫോൺ ജാക്ക് ഇതിനകത്ത് വരില്ല. ടൈപ്പ് സി പോർട്ടാണ്. അതിൻ്റെ ഒപ്പം അഡാപ്റ്റർ അവർ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്, അതായത് ഈ 3.5 mm ഹെഡ്ഫോൺ ജാക്ക് വെക്കാനുള്ള അഡാപ്റ്റർ. ഇതിൻ്റെ സൗണ്ട് എഫക്റ്റിൻ്റെ കാര്യത്തിലേക്ക് പ്രത്യേകിച്ച് ഒരു അട്രാക്ഷൻ കൂടിയുണ്ട്. ഡുവൽ സ്പീക്കറാണ് ഫ്രണ്ടിൽ വരുന്നത്, രണ്ടും നല്ല സെറ്റപ്പ് തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്നൊരു സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെ സ്റ്റീരിയോ സൗണ്ട് എഫക്റ്റ് ക്ലിയർ ആയിട്ട് കിട്ടും, രണ്ട് സൈഡിൽ നിന്നും വരുന്ന സൗണ്ട് എഫക്റ്റ്. എന്തായാലും ഫോൺ നമ്മുടെ മാർക്കറ്റിലേക്ക് വരുന്നുള്ളൂ, വന്നു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ റിയാലിറ്റി എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ള കാര്യം വന്നു കഴിയുമ്പോൾ നമുക്കറിയാൻ സാധിക്കും. ഇനി അടുത്ത ഒരു കാര്യം കൂടുതൽ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത്, സാധാരണ ഇതിൻ്റെ മുൻപത്തെ ഷാർക്ക് വെർഷനൊക്കെ ഇറങ്ങിയപ്പോൾ ഒരു ഗെയിം പാഡ് നമുക്ക് കിട്ടിയിരുന്നു, ഒരു സൈഡിൽ ഗെയിം പാഡ് ഉണ്ടാവും, മറ്റേ സൈഡിൽ ഫോണിൽ കൺട്രോൾ ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇതിൻ്റെ 10 GB വേരിയൻറ്റ് ഇവിടെ ഇറങ്ങാൻ പോകുന്ന ഷാർക്ക് ടു ഹീലോയുടെ 10 GB വേരിയൻറ്റിലേക്ക് വരുമ്പോൾ ഒരു രണ്ട് ഗെയിം കൺട്രോൾ കിട്ടും, രണ്ട് സൈഡിലും അറ്റാച്ച് ചെയ്യാവുന്ന രണ്ട് ഗെയിം കൺട്രോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ജോയിസ്റ്റിക് പോലത്തെ സംഭവം, അത് വിങ്സ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്തായാലും വേണ്ടില്ല, ഗെയിം കൺട്രോൾ ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ അതും നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. അത് അറ്റാച്ച് ചെയ്യുന്നത് കേസുമ്മളാണ്, ഫോണുമ്മളല്ല. അതിൻ്റെ കേസ് രണ്ട് സൈഡിലും അറ്റാച്ച് ചെയ്തിട്ട് ഫോൺ കേസിനകത്തിട്ട് തന്നെയാണിത് രണ്ട് ജോയിസ്റ്റിക്കുകളും വർക്ക് ചെയ്യുക. ഈ ജോയിസ്റ്റിക്കുകൾക്ക് വൈഫൈ വഴിയാണ് ഫോണിലേക്ക് നേരെ കണക്ഷനല്ല, വൈഫൈ വഴിയാണ് അവ ഫോണിലേക്ക് കണക്ട് ചെയ്യുക. അത് കവറമ്മളാണ്, അതിൻ്റെ കേസുമ്മളാണ് അറ്റാച്ച് ചെയ്യേണ്ടത്, കേസ് അതിൻ്റെ ഒപ്പം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഗെയിമിംഗ് കൺട്രോളിംഗ് ഒക്കെ കുറച്ചും കൂടിയും ബെറ്ററായ സൈഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് ഈ പറയുന്ന ഷാർക്ക് ടു ഹീലോയിലേക്ക് വരുമ്പോൾ. പിന്നെ ഇതിൻ്റെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒന്നുകൂടി സ്മൂത്താക്കാൻ വേണ്ടിയിട്ട് ഒരു ഷാർക്ക് മോഡ് എന്ന് പറഞ്ഞൊരു സംഭവം, അതിനൊരു സെപ്പറേറ്റ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഗെയിം കളിക്കാൻ വേണ്ടി ഫോൺ എടുക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. പ്രസ് ചെയ്യാതൊരു സ്ലൈഡിംഗ് ബട്ടൺ ആണ്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
ഈ ഗെയിമിൽ മറ്റേ ഈ ഫോണിലെ മറ്റെല്ലാ ആപ്ലിക്കേഷനുകളും ക്ലോസ് ആയിട്ട് ഷാർക്ക് മോഡിലേക്ക്, അതായത് ഗെയിമിംഗ് മോഡിലേക്ക് വരും. എല്ലാ ആപ്ലിക്കേഷനും എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിയിട്ട് ഗെയിമിങ്ങിന് വേണ്ടി മാത്രം ഫോണിനെ സെറ്റ് ചെയ്യും എന്നുള്ളതാണ് ഈ ഷാർക്ക് മോഡിൻ്റെ ഒരു പ്രത്യേകത. ഒപ്പം തന്നെ ഇതിൽ നമുക്ക് ഒരു സാധാ ക്യാമറ ഫോൺ അല്ലെങ്കിൽ ഒരു സാധാരണ ഫോൺ എന്ന നിലയിലും ഇതിൻ്റെ പ്രവർത്തനം കണ്ടീഷനാണ്, യാതൊരു ഇഷ്യൂസും അതിനകത്ത് വരുന്നില്ല. ക്യാമറ 12+20 മെഗാ പിക്സൽ റിയർ ക്യാമറയുണ്ട്, ഡുവൽ ക്യാമറ സെറ്റപ്പാണ്. ഫ്രണ്ട്സിലേക്ക് വരുമ്പോൾ 20 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അപ്പോൾ ക്യാമറയുടെ കാര്യത്തിലും യാതൊരു ഇഷ്യൂസും ഇല്ല, ഒരു റെഗുലർ ഫോണായിട്ട് നമുക്കിത് ഈസി ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ടോട്ടലായിട്ട് ഈ ഫോൺ നമുക്ക് നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസും നല്ല ക്യാമറ എക്സ്പീരിയൻസും ഒക്കെ തരാൻ കഴിയുന്ന ഒരു ഉഗ്രം ഫോൺ തന്നെയാണ്. 40,000 രൂപയുടെ അടുത്താണ് ഈ ഫോണിൻ്റെ പ്രൈസ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും കൃത്യമായ പ്രൈസിങ് അത് വരുമ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ബാക്കി ഇതിൻ്റെ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, നോക്കി മനസ്സിലാക്കാം. അപ്പോൾ ഷാർക്ക് 2 Halo എന്ന ഫോണിനെ പരിചയപ്പെടാൻ ഈ വീഡിയോ സഹായിച്ചെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം.